അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വറസൂലി മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. സ്നേഹ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മനുഷ്യജീവിതത്തിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനിവിടെ തുടക്കത്തിൽ ചൊല്ലിവെച്ച ഈ രണ്ട് മൂന്ന് ആയത്തുകളിൽ കൃത്യമായി പറയുന്നുണ്ട്. അറബികൾക്കിടയിൽ പ്രവാചകരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നടപടിക്രമം പക്ഷികളെ മേലോട്ട് പറത്തിയിട്ട് അത് ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ദിവസവും ആ ഒരു ജീവിതവും ധന്യമാകുമോ അല്ലയോ, അന്ന് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് ആലോചിച്ചിരുന്ന, തീരുമാനിച്ചിരുന്ന, അതിനനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിച്ചിരുന്നൊരു സമൂഹത്തിനു മുമ്പിൽ അവർ ഉപയോഗിച്ച അതേ വസ്തുവിൻ്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യജീവിതത്തിൻ്റെ കൃത്യമായ വ്യക്തമായ ഒരു ചിത്രം ഇവിടെ കുറിക്കുന്നത്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു തോ ഇറഹു ഫി ഉനഖി. എല്ലാ മനുഷ്യൻ്റെയും ശകുനങ്ങൾ, ഭാഗ്യനിർഭാഗ്യങ്ങൾ അത് അവൻ്റെ പെരടിയിൽ തന്നെ ബന്ധിച്ചു വച്ചിട്ടുണ്ട്. അത് പുറത്തേക്ക് പറത്തിവിടുന്ന ഒരു പക്ഷിയിൽ തിരയേണ്ടതല്ല. മറ്റാരെങ്കിലും എവിടെയെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുമെന്ന് വിചാരിക്കേണ്ടതുമല്ല. ഈ പ്രപഞ്ചത്തിൽ അനന്തകോടി നക്ഷത്രങ്ങൾ എവിടെയും നമ്മിലാരുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങൾ തരയാനില്ല. അതുള്ളത് നമ്മുടെ സ്വന്തം ജീവിതത്തിലാണ്. അത് ബോധ്യപ്പെടുത്താനാണ് അത് അവനവൻ്റെ പരിടിയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞത്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു തോഇറഹു ഫി ഉനഖി. അതെപ്പോഴാണ് ബോധ്യപ്പെടുക? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. സമയം നിലച്ചു പോകുന്ന ആ ഒരു ദിനത്തിൽ, ഇപ്പോൾ സമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് സെക്കൻഡുകളായി, മിനിറ്റുകളായി, മണിക്കൂറുകളായി, ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സമയത്തിൻ്റെ, കാലത്തിൻ്റെ ആ സഞ്ചാരം അവസാനിക്കുന്ന, അത് നിലച്ചു പോകുന്ന, അങ്ങനെ നിന്നു പോകുന്നൊരു ദിവസം, ആ ദിവസത്തിൽ അന്ന് നമുക്ക് വേണ്ടി മാത്രം ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു രേഖ അന്ന് പ്രകാശിതമാകുന്നു. അത് ഏറ്റുവാങ്ങുന്നത് നമ്മളാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൈ യൽഖാഹു മൻശൂറ. അങ്ങനെ നിവർത്തി വെക്കപ്പെട്ട, പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം നിങ്ങളെ സമീപിക്കും. അതിലുണ്ട് നിങ്ങളുടെ ഭാഗ്യവും നിർഭാഗ്യവുമൊക്കെ. അത് മനസ്സിലാവാൻ എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഇഖ്റ കിതാബ് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിന്റെ ഈ കർമ്മരേഖ നീ ഒന്ന് വായിച്ചു നോക്കൂ. നിന്റെ ഈ കർമ്മരേഖ നീ വായിക്കുമ്പോൾ നിനക്ക് ബോധ്യമാകും
നീ എവിടെയാണ്? രക്ഷയിലാണോ, ശിക്ഷയിലാണോ, സ്വർഗത്തിലാണോ, നരകത്തിലാണോ എന്നൊക്കെ നിനക്ക് ബോധ്യമാകും. മറ്റൊരു വിചാരണ ആവശ്യമില്ലാത്ത വിധം ഇതുമാത്രം മതി വിചാരണയ്ക്ക് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വച്ചത്. അതൊരു വല്ലാത്ത സംഗതിയാണ്. നമ്മുടെ കോടതികളിൽ പോലും കുറ്റവാളികൾക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്താണ് എന്ന് ഒരു കുറ്റപത്രം തയ്യാറാക്കി അവരുടെ തന്നെ കയ്യിൽ കൊടുക്കും വായിക്കാൻ. ആ കുറ്റപത്രം വായിക്കുമ്പോൾ തന്നെ അയാൾക്ക് ബോധ്യമാകും അയാളുടെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള ശിക്ഷയായിരിക്കും തനിക്ക് വന്ന് ലഭിക്കുക എന്നൊക്കെ സ്വയം ബോധ്യമാകുമാറാണ് കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്നത് നമ്മളല്ലാത്ത മറ്റൊരുത്തനായിരിക്കും. അത് നിയമപാലകന്മാരാണ്, അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്. ആ കുറ്റപത്രത്തിൽ ഒരുപക്ഷെ അബദ്ധങ്ങളുണ്ടാവും, പോരായ്മകളുണ്ടാവും, കൂട്ടിച്ചേർക്കലുണ്ടാവും, വെട്ടിക്കുറക്കലുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും ലഭിക്കുന്ന ഈ ഒരു കുറ്റപത്രം അല്ലെങ്കിൽ അവൻ്റെ കർമ്മരേഖ അത് തയ്യാറാക്കുന്നത് ഒരബദ്ധവും സംഭവിക്കാത്ത, ഒരു പാളിച്ചയും സംഭവിക്കാത്ത, ഒരു ഏറ്റക്കുറവും വരാതെ എല്ലാം കൃത്യമായി കണിശമായി മെറിറ്റ് അനുസരിച്ച് മാത്രം മാർക്ക് നൽകുന്നവൻ അവനാണ് ഈ കുറ്റപത്രം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഈ കർമ്മരേഖ തയ്യാറാക്കുന്നത്. അതാണ് വായിക്കാൻ പറഞ്ഞത്. ഇക്ര കിതാബ് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്നെ വിചാരണ ചെയ്യാൻ ഈ ഒരു വായന മാത്രം മതി. എല്ലാം വ്യക്തമാണ്, എല്ലാം കൃത്യമാണ്, എല്ലാം കണിശമാണ്, ഒന്നും വിട്ടു പോയിട്ടില്ല. എന്നാൽ എങ്ങനെയാണ് ഈ ഒരു രേഖ തയ്യാറാക്കുന്നത്? അതിനെക്കുറിച്ചുള്ള വിവിധങ്ങളായിരിക്കുന്ന പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ രേഖ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് തയ്യാറാക്കുന്നത്, അതിൻ്റെ സാധ്യതയും സാഹചര്യവും എന്താണ്? ഇപ്പം നമ്മൾ ഒരു ഗ്രന്ഥം, ഒരു ബുക്ക്, ഒരു കിതാബ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലെയും നമ്മുടെ മനസ്സിലുള്ള അതിനെക്കുറിച്ചുള്ള ധാരണകൾ വ്യത്യസ്തമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാലത്ത് അവരുടെ മനസ്സിലുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്, ഒരു രേഖ എന്ന് പറയുന്നത് കുറേ കല്ലുകളും മരങ്ങളും മൃഗത്തിൻ്റെ തൊലികളും അങ്ങനെ പലതുമാണ്. അവിടങ്ങളിലൊക്കെയാണ് കാര്യങ്ങൾ എഴുതി വെക്കാറുള്ളത്. ഒരു മനുഷ്യൻ്റെ കർമ്മരേഖ അങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ പരലോകത്ത് വരുമ്പോൾ അത് തന്നെ വലത് കയ്യിലാണെങ്കിലും ഇടത് കയ്യിലാണെങ്കിലും ഏറ്റുവാങ്ങാൻ സാധിക്കാത്ത വിധം അങ്ങേയറ്റം ഭാരമുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനൊരു സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ഗ്രന്ഥം തയ്യാറാകുമോ എന്നൊരു പക്ഷേ അക്കാലത്തുള്ള ആളുകൾക്ക് സംശയിക്കാമായിരുന്നു. കുറച്ചുകൂടി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കല്ലുകളെയും മരങ്ങളെയും മാറ്റി നിർത്തി കടലാസുകളിലേക്ക് നമ്മൾ എഴുത്തു മാറുകയാണ്. കടലാസുകളിലേക്ക് എഴുത്തു മാറുമ്പോൾ അന്ന് എഴുത്തേ ഉള്ളൂ, പ്രിൻ്റിംഗ് ഇല്ല. ആ എഴുത്തു മാറി വരുമ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ ഖനം കുറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു മനുഷ്യൻ്റെ, ഒരു 60, 70, 80 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ ജീവനാന്തമുള്ള കർമ്മരേഖ തയ്യാറാക്കുവാൻ ആ ഗ്രന്ഥത്തിന് എത്ര പേജ് വേണ്ടി വരും? 100 പേജ് മതിയോ? 1000 പേജ് വേണ്ടി വരുമോ? 10,000 കൊണ്ട് മതിയാകുമോ? എത്ര പേജുകൾ, എത്ര ലക്ഷം പേജ് വേണ്ടി വരും ഒരു മനുഷ്യൻ്റെ കർമ്മരേഖ തയ്യാറാക്കാൻ? അപ്പോഴും ഒരു ചെറിയ ആശങ്ക ബാക്കിയുണ്ട്, അങ്ങനെ ഒരു രേഖ ഉണ്ടാകുമോ? അത്രയും വലിയ രേഖ ഉണ്ടാകുമോ? അവിടെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് പിന്നെയും ഇറങ്ങി വന്നപ്പോഴാണ് നമുക്ക് ഈ രേഖപ്പെടുന്നത്. അത് കടലാസ് തന്നെ വേണമെന്നില്ല, അതല്ലാത്ത പല പ്രവർത്തനങ്ങളുമുണ്ട്. അവിടെ നിന്നിങ്ങനെ വന്ന് നമ്മൾ കമ്പ്യൂട്ടറിലേക്കും മൊബൈലിലേക്കും ഒക്കെ വന്ന് ചെറിയ ചിപ്പുകളിലേക്ക്, ഇപ്പം അതും വേണ്ടതില്ല. നമ്മുടെ ഈ നഖത്തോളം വലിപ്പമുള്ള ഒരു ചിപ്പിനകത്ത് എത്ര ലക്ഷം പേജ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ആദ്യകാലത്ത് ഈ ആയത്തൊക്കെ അവതരിപ്പിക്കുമ്പോൾ
അല്പം ആശങ്കയോടെ ആ വിഷയത്തെ അഥവാ സംഭവിക്കുമോ എന്ന് സന്ദേഹിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു സന്ദേഹത്തിനും വകയില്ലാത്ത, ഒരു സംശയത്തിനും സാധ്യതയില്ലാത്ത, തീർത്തും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന അവിടേക്കാണ് നമ്മളെത്തിയത്. എന്താ കാരണം? ചിപ്പുകളിൽ മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ പറ്റിയത്. അത് പറ്റിയിരിക്കുന്ന ഏറ്റവും നല്ല പ്രതലം മനുഷ്യ ശരീരമാണ്. മനുഷ്യ ശരീരം തന്നെയാണ് നമ്മുടെ കോടിക്കണക്കിന് സെല്ലുകൾ. സെല്ലുകൾക്കകത്തുള്ള ഡി എൻ എ, ആർ എൻ എ പോലെയുള്ള ഘടകങ്ങൾ, ഒരു ഡി എൻ എക്ക് പോലും ലക്ഷക്കണക്കിന് ജി ബി ഡാറ്റ സ്റ്റോർ ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒന്നും വിട്ടുപോവില്ല, ഒന്നും മാറിപ്പോവില്ല, മറഞ്ഞു പോവില്ല. വിശുദ്ധ ഖുർആൻ ഈ നിലച്ചു പോകുന്ന ദിവസത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നേർക്കുനേരെ പറയാതെ മറ്റൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലാ ഉഖ്സിമു ബി യൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാൻ അല്ല നജ്മഅ ഇലാമ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ ഹസിബ തന്നെ ശരിക്കർത്ഥം കണക്ക് കൂട്ടിയെന്നാണ്? അവൻ കണക്ക് കൂട്ടുന്നുണ്ടോ എന്നാണ്? എന്താ കണക്ക് കൂട്ടുന്നത്? അവൻ എല്ലുകൾ, ദ്രവിച്ചു പോയ എല്ലുകളായി മാറിയ ശേഷം ആ എല്ലുകളൊക്കെ വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല എന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ കണക്ക്, ഒരു മൈനസ് കണക്കാ. ഈ എല്ലുകളൊന്നും ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല എന്നവൻ വിചാരിക്കുന്നുണ്ടോ? ഖുർആൻ അവിടെ കൊടുത്ത മറുപടി എന്തായാലും ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഇത് ഒരുമിച്ച് കൂട്ടുമെന്നോ ഒരുമിച്ച് കൂട്ടില്ല എന്നോ ഒന്നും പറഞ്ഞില്ല. മറിച്ച് നിങ്ങളുടെ ഈ വിരൽത്തുമ്പുണ്ടല്ലോ, ഈ വിരൽത്തുമ്പ് ഇതിനെവരെ ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന ബോധമുണ്ടായ മതിയും. നമുക്കറിയാം മനുഷ്യൻ്റെ ഒരുപാട് ഐഡൻറ്റിറ്റികളുണ്ട്. ആ ഐഡൻറ്റിറ്റികൾ നമുക്ക് ഒരുപാട് പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയും. ചിലപ്പോഴൊക്കെ ചില നെഗറ്റീവുകളിൽ അത് നമുക്ക് എതിരാവുകയും ചെയ്യും. ഒരാധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിരലാണ് വെച്ചു കൊടുക്കുന്നത് അല്ലേ? ആ ഇടത്തെ കയ്യിൻ്റെ. എന്താ കാരണം? എൻ്റെ ഈ വിരൽത്തുമ്പിന് സമാനമായിരിക്കുന്ന ഒരു വിരൽത്തുമ്പ് ഇതുവരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ നിലവിലില്ല, ഇനി ഉണ്ടാവുകയില്ല. അതെൻ്റെ ഒരു പ്രതീക്ഷയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്. അപ്പോൾ ഇത്രയും ചെറിയ സ്ഥലത്ത് കോടാനുകോടി വ്യത്യസ്തങ്ങളായിരിക്കുന്ന ചിത്രങ്ങൾ വരക്കുവാൻ സാധിക്കുന്ന വടചെറുപ്പന് നിങ്ങളുടെ കർമ്മരേഖ തയ്യാറാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലേ? നമ്മൾ ഈ പഞ്ചിങ് പോലെയുള്ള പല പരിപാടികളും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ എല്ലാ ഓഫീസ് അങ്ങനെയാണ്. അവിടേക്ക് എന്താ കൊടുക്കുന്നത്? നമ്മുടെ വിരൽ. കാർഡ് കൊടുത്താൽ അത് മാറ്റാൻ പറ്റും, വിരലിനെ മാറ്റാൻ നിർവാഹമല്ല. മനസ്സിലായോ? എന്താ കാരണം? എൻ്റെ വിരൽ എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ ദുനിയാവിൽ അത് മറ്റാർക്കുമില്ല. ഇരട്ട പ്രസവിച്ച മക്കൾക്ക് പോലും വിരലുകൾ വ്യത്യസ്തമായിരിക്കും. ആ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഒരുപോലെ തോന്നുന്ന മക്കൾ പോലും അവരുടെ വിരൽത്തുമ്പുകൾ വ്യത്യസ്തമായിരിക്കും. ഓസ്ട്രേലിയയിലെ കോആല എന്ന് പറയുന്ന ഒരേ ഒരു ജീവിക്ക് മാത്രമാണ് മനുഷ്യൻ്റേതുപോലെയുള്ള വിരലുകളത്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ആ വിരലുകളെല്ലാം ഇരട്ടയായിരിക്കും, ഒറ്റ വിരലല്ല. അപ്പോൾ അത് മനസ്സിലാവും. ഞാൻ സൂചിപ്പിച്ചത് ഈ വിരൽ തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ നമുക്കെതിരെ തിരിയ നമ്മൾ കാര്യമായി കുറ്റകൃത്യം ചെയ്യാണ്. ആ കുറ്റകൃത്യം ചെയ്തിട്ട് നാം തിരിച്ചു പോരുമ്പോൾ ഒരു തെളിവും ബാക്കി വെച്ചിട്ടില്ല, ഒരു അടയാളങ്ങളുമില്ല, ഞാനവിടെ വന്നതിനുള്ള ഒരു രേഖയും കിട്ടാനില്ല. അത്രമാത്രം പെർഫെക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ നിയമപാലകന്മാർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരിങ്ങനെ തിരയുന്നുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ തിരഞ്ഞു തിരഞ്ഞിങ്ങനെ വന്നപ്പോഴാണ് ഈ കുറ്റകൃത്യമൊക്കെ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ആ ഒന്ന് കാല് തന്നെ വീഴാൻ പോയിരുന്നു. അപ്പോൾ ആ വാതിൽപ്പടി ഇരുന്ന് പിടിച്ചിട്ടുണ്ട്, അത് കിടക്കുന്നു വിരലിൻ്റെ ഒരടയാളം. ആ ചിത്രം അവരുടെ കയ്യിൽ കിട്ടിയാൽ അത് എന്നെ തേടി മാത്രമേ വരൂ, വേറെ ആരെയും തേടി പോവില്ല. കാരണം അത് എൻ്റെ വിരലാണ്, എൻ്റെ വിരലടയാളമാണ്. ഈ ദുനിയാവുര കോടതിയിൽ എനിക്കെതിരെ എൻ്റെ വിരൽ തുമ്പ് സാക്ഷി പറയും, എനിക്കെതിരെ എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം സാക്ഷി പറയും, എനിക്കെതിരെ
എൻ്റെ ശരീരത്തിലെ കോശങ്ങളും അതുപോലെ അനുബന്ധമായിരിക്കുന്ന പലതും സാക്ഷി പറയും. എവിടെ? ദുനിയാവിൽ. അങ്ങനെയെങ്കിൽ പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഭാഗം അങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ശത്രുക്കൾ അവർ പരലോകത്ത് നരകത്തിലേക്ക് ഇങ്ങനെ നയിക്കപ്പെടും, തെളിക്കപ്പെടും, കൂട്ടം കൂട്ടമായി കൊണ്ടുപോകാണ്. ഹത്താ ഇദാ മാ ജാഉഹ ശഹീദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അങ്ങനെ ആ നരകത്തിലേക്ക് എത്തുമ്പോൾ അവർക്കെതിരെ സാക്ഷി പറയാൻ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ആരൊക്കെയുണ്ട് സാക്ഷി പറയാൻ? നമ്മുടെ സൂറത്തു യാസീനിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആ അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിം വതുക്കല്ലിമുന ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്ന് നിങ്ങളുടെ സംസാരശേഷി തൽക്കാലം എടുത്തു വച്ചു, സംസാരിക്കാൻ കഴിയില്ല. പകരം നിങ്ങളുടെ കൈകൾ സംസാരിക്കും, നിങ്ങളുടെ കൈകൾ സംസാരിക്കും, നിങ്ങളുടെ കാലുകൾ സാക്ഷി പറയും. എന്തിന്? നിങ്ങളീ ഉണ്ടാക്കി വെച്ചതിനെല്ലാം. ഇവിടെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ എന്താറിയോ? നിങ്ങളുടെ കേൾവി നിങ്ങൾക്കെതിരെ സാക്ഷി പറയും, നിങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയും, നിങ്ങളുടെ തൊലികൾ ചർമ്മങ്ങൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയും, നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ വിഷയത്തിലൊക്കെ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ തുണ്ട് തുരുമ്പുകളാണ്. ഒന്നും വിട്ടു പോകുന്നില്ല. ബാക്കി എന്താ അറിയോ? വഖാലൂലി ജുലൂദിഹിം ലിമാ ശഹിദ്തും അലൈനാ. ഈ സമയത്ത് നമ്മൾ പറയാ നമ്മുടെ തൊലികളോട്, നിങ്ങളെന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും ഒന്നല്ലേ? നമ്മൾ ഒരുമിച്ചല്ലേ ഉണ്ടായത്, ഒരുമിച്ചല്ലേ വളർന്നത്, ഒരുമിച്ചല്ലേ ജീവിച്ചത്? എന്നിട്ടും നിങ്ങൾ എന്തേ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നു? ആ തൊലികളുടെ മറുപടി ഖാലു അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ. ഇന്ന് എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനാണ് പറച്ച റബ്ബ്. അവൻ ഞങ്ങളെയും സംസാരിപ്പിച്ചു. സംസാരിക്കണമെന്ന് അവൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പറഞ്ഞ ചുരുക്കം. വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ. ആദ്യ തവണ അവനാ സൃഷ്ടിച്ചത്, അവനിലേക്ക് തന്നെയാണ് തിരിച്ചു പോവുക. ബാക്കി എന്താ അറിയോ? ഇനിയുള്ള വാചകം ഒന്നുകൂടി ശ്രദ്ധിക്കുക. വമാ കുൻതും തസ്തതിറൂന അയശ്ഹദു അയശ്ഹദ അലൈക്കും സംഅകും വഅബ്സാറുകും വലാ ജുലൂദകും വലാക്കിൻ ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറ മിമ്മാ തഅമലൂൻ. നിങ്ങൾ പല കുറ്റകൃത്യങ്ങളും ചെയ്യുമ്പോൾ ഈ കേൾവിയും കാഴ്ചയും തൊലികളുമൊക്കെ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുമെന്ന് കരുതി നിങ്ങൾ അവയിൽ നിന്ന് ഒളിഞ്ഞിരുന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങളെ തന്നെ മറച്ചു വെച്ചുകൊണ്ടല്ലോ ഈ കാര്യങ്ങളും ചെയ്തത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയോ? കഴിയില്ല. എൻ്റെ കണ്ണുകൾ കാണാതെ, എൻ്റെ കാതുകൾ കേൾക്കാതെ, എൻ്റെ കൈകൾ അറിയാതെ, എൻ്റെ തൊലികൾ അറിയാതെ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഘടകങ്ങളും അറിയാതെ എനിക്കൊരു നന്മയോ തിന്മയോ ചെയ്യാൻ സാധിക്കില്ല എന്നിരിക്കെ എൻ്റെ എല്ലാം മറച്ചു വെക്കപ്പെടാതെ, ഒളിച്ചു വെക്കപ്പെടാതെ, പൂർണ്ണമായി ഒപ്പിയെടുത്തത് എൻ്റെ ശരീരങ്ങൾ തന്നെയാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ സെല്ലുകളടക്കം അത് മുഴുവനായി ഒപ്പിയെടുത്തിരിക്കുന്നു. അവയാണ് എനിക്കെതിരെ സാക്ഷി പറയുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു വെച്ചത്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, മാത്രമല്ല വലാക്കിൻ ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറ മിമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതുമെന്നല്ല അധികവും അല്ലാഹു അതൊന്നും അറിയാൻ പോകുന്നില്ല എന്നൊരു വിചാരത്തിലായിരുന്നു നിങ്ങളുണ്ടായിരുന്നത്. അതിപ്പോൾ അങ്ങനെ വിചാരിക്കുക വെച്ചാൽ പ്രത്യക്ഷത്തിലില്ലാന്ന് പറയാം അല്ലേ? പക്ഷേ ഉണ്ട്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, പല അബദ്ധങ്ങളും ചെയ്യുമ്പോൾ, പല അപകടങ്ങളും ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചോളുന്നില്ല എന്ന് വിചാരിക്കുന്ന ആ വിചാരത്തെ അതാ ബാക്കി പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചു വച്ച വിചാരങ്ങൾ മാത്രമാണത്, അതാണ് നിങ്ങൾ നശിപ്പിച്ചത്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ച വിചാരങ്ങൾ മാത്രമാണത്, അതാണ് നിങ്ങൾ നശിപ്പിച്ചത്. അതൊരു വല്ലാത്ത വിഷയമാണ്. അങ്ങനെ നിങ്ങൾ നാശകാരികളിൽ നഷ്ടക്കാരിൽ നിങ്ങൾ അകപ്പെട്ടു പോവും. വയ്യസ്ബിറു ഫന്നാറു മസ്വല്ലഹും. അങ്ങനെ ആ ഒരു ഇടത്തോട്, ആ ഒരു പ്രതരത്തോട്, ആ ഒരു നരകത്തോട് പൊരുത്തപ്പെടാൻ നിങ്ങൾ തയ്യാറാകും. അവർ തയ്യാറായി കഴിഞ്ഞാൽ അതാണ് അവരുടെ വാസസ്ഥലം, മാത്രമല്ല അതാണ് അവർക്കുള്ള പ്രതിഫലം.
അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു വിട്ടുവീഴ്ച ആവശ്യപ്പെട്ടാൽ ആ വിട്ടുവീഴ്ച പോലും ലഭിക്കുകയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ വിഷയമോട് അവസാനിപ്പിച്ചത്, ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ഈ ദുനിയാവിൽ എന്തു നിർവഹിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ അടിസ്ഥാനം. നമ്മുടെ ശകുനം അവിടെയാണ്. അത് മറ്റാരിലും മറ്റൊന്നിലും മറ്റെവിടെയും നോക്കിക്കാണേണ്ടതല്ല, നമ്മിലൂടെ തന്നെ കാണണം. നമുക്കാണ് അത് നന്നാക്കിയെടുക്കാൻ സാധിക്കുക. നമുക്കെല്ലാം അറിയും സുപരിതമായിരിക്കുന്ന ഒരു സൂറത്താണല്ലോ, സൂറത്തു തീൻ, വത്തീൻ വസ്സൈതൂൻ വതൂർ സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീൻ. മനുഷ്യനെ നാം ഏറ്റവും പെർഫെക്റ്റായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സുമ്മറദ്ദനാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്. ഈ പെർഫെക്ഷൻ അല്ലാഹു നൽകിയിട്ടുള്ള ഈ നന്മയും ആ പെർഫെക്ഷനും നിലനിർത്തിപ്പോവുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. ആ അത് നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്താ? ശരിയായ ഈമാനും അതിനനുസരിച്ചുള്ള അമലു സ്വാലിഹാത്തും. ഇല്ലാതെ പോയാൽ, അതില്ലാതെ പോയാൽ ഈ പെർഫെക്ഷൻ സ്വയം നഷ്ടപ്പെടുകയും നിങ്ങൾ അധമന്മാരിൽ അധമന്മാരായി മാറുകയും ചെയ്യുമെന്ന് ഖുർആൻ വിളിച്ചു പറയുന്നു. എന്നാൽ ആ പെർഫെക്ഷൻ നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ ശരിയായ ഈമാനും അമലു സ്വാലിഹാത്തും കൂടെ ചേർക്കുകയാണെങ്കിലോ കൂടെ കൂട്ടുകയാണെങ്കിലോ അതാ ബാക്കി. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. നിരന്തരമായി അണമറിയാത്ത മഹാപ്രതിഫലം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ, ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ രൂപത്തിലുള്ള ഒട്ടേറെ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, പരലോകത്തിൽ പടച്ചറബ് ആകെ പരിഗണിക്കുന്ന മനുഷ്യൻ്റെ മെറിറ്റ് മാത്രമാണ്, മെറിറ്റ് മാത്രം, വേറൊന്നുമില്ല, വേറെ ഒരു പരിഗണനയില്ല. നമ്മുടെ രൂപഭാവങ്ങൾക്ക്, നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക്, നമ്മുടെ വ്യക്തിപ്രഭാവത്തിന്, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ സൗകര്യങ്ങൾക്ക്, അങ്ങനെ നമുക്ക് എന്തെല്ലാമുണ്ട്, അങ്ങനെയുള്ള ഒന്നിനും അവിടെ ഒരു പരിഗണനയുമില്ല. പരിഗണന ഒരേ ഒരു കാര്യത്തിന് മാത്രം, മെറിറ്റ്. അതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആർക്കാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയത്, ഏറ്റവും നന്നായി കാര്യങ്ങൾ ആരാ നിർവഹിച്ചത്, ഏറ്റവും പെർഫെക്റ്റായി ജീവിതത്തെ കൊണ്ടുപോയത് ആരൊക്കെയാണ്, അത് ഒരു പരീക്ഷണത്തിലൂടെ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ മരണവും പിറകെ ജീവിതവും നൽകിയിരിക്കുന്ന, പിന്നെ മരണവും നൽകിയിരിക്കുന്ന, പിന്നെ ജീവിതവും നൽകിയിരിക്കുന്ന ആ പടച്ചറബ് സംവിധാനിച്ചിരിക്കുന്ന സംവിധാനമാണ് ഈ സംഗതികൾ എന്നാണ് അവിടെ ചേർത്ത് പറയുന്നത്. നമ്മളിവിടെ ഈ ഒരു 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 ക്യാമ്പിൻ്റെ തന്നെ തീം എന്താ? വസാരി സാരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർളുഹ സമാവാതി വല്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ആ സ്വർഗത്തിൻ്റെ വിശാലത പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ വിശാലത? ഈ മഹാപ്രപഞ്ചം മുഴുക്കെ എത്ര ഉണ്ടാവും? അത്ര തന്നെ. ഈ പ്രപഞ്ചത്തെ മുഴുക്കെ കൊണ്ടുപോയി എടുത്തു വെക്കാൻ മാത്രം പാകത്തിലുള്ള, അത്രയും വിശാലതയുള്ള, അത്രയും വ്യാപ്തിയുള്ള ആ വിശാലമായ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ യാത്ര തിരിക്കേണ്ടത്, അഥവാ നിങ്ങൾ മത്സരിച്ചോടേണ്ടത്. അതാ ഖുർആൻ പ്രയോഗിച്ചത്. ആ മത്സരിച്ചോടുമ്പോൾ കയ്യിലുണ്ടാവേണ്ട ബാറ്റൺ എന്താ? അത് മഗ്ഫിറത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക്, അതുവഴി സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടി ഓടി അടുക്കുക എന്ന് ഖുർആൻ പറയുമ്പോൾ അതിൻ്റെ ബാക്കി പറഞ്ഞിട്ടുണ്ട്. എന്താ ബാക്കി? ഉഇദ്ദത്തിൽ മുത്തഖീൻ. ജീവിതത്തിൽ സൂക്ഷ്മത പറയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇത്ര വിശാലമായിരിക്കുന്ന സ്വർഗം ഒരുക്കി വെച്ചത്. ഇത്ര വിശാലമായിരിക്കുന്ന, നമ്മൾ ആലോചിച്ച് നോക്കുക, അത്രയും വിശാലമായിരിക്കുന്ന ഒരു സ്വർഗലോകമുണ്ടായിട്ട് അവിടെ ഒരു ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യൻ്റെ ദൗർഭാഗ്യം എത്രയാണ്! ആ സ്വർഗത്തിൻ്റെ പരിമളം പോലും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയാത്ത മനുഷ്യൻ്റെ അവസ്ഥ എന്താ? എന്തുമാത്രം വലിയ ഭാഗ്യം കിട്ടവനായിരിക്കും അവൻ! അതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. തീർന്നില്ല, ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചില്ല. അതിൻ്റെ കൂടെ പറഞ്ഞ എന്താ അറിയോ? അല്ലദീന യുൻഫിഖൂന ഫീ സറാഇ വദ്ദറ വഹീന അൽബസ്. നല്ല വിശാലതയുള്ള, സന്തോഷകരമായി വളരെ സൗഖ്യത്തിൽ ജീവിക്കുന്ന കാലത്തും ഇത്തിരിയൊക്കെ പ്രയാസവും പ്രതിസന്ധിയൊക്കെ ഉള്ള കാലത്തും, അതുപോലെ തന്നെ കഠിനമായ പരീക്ഷണങ്ങൾ നേരുന്ന സന്ദർഭങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? അത് അള്ളാഹു ഏൽപ്പിച്ചതാണ്. മറ്റൊരു ഭാഗം എന്താ അറിയോ? വൽ ഖാദിമിനൽ ഗൈൽ, അവർ കോപത്തെ അടക്കി വെക്കുന്നവരായിരിക്കും. എന്നാണ് ഈ കോപത്തെ അടക്കി വെക്കാൻ ഖുർആൻ പല സ്ഥലത്ത് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ചിലടത്ത് നേരിട്ട് പറഞ്ഞു,
ചിലയിടത്ത് ചിലയിടങ്ങളിൽ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു. അത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നൊരു ഭാഗം ഈ സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണല്ലോ അവസാനത്തിൽ വന്നില്ല അല്ലേ, അവസാന ഭാഗത്ത് തബ്ബത്ത് യദ അബി ലഹബിൻ വതബ്ബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാറൻ ദാത ലഹബ് വംറഅതു. എന്താണ് ഖുർആൻ പറഞ്ഞത്? അബൂലഹബ് എന്നത് പ്രവാചക തിരുമേനിയുടെ പിതൃവിൻ്റെ പേരാണ് എന്നാണ് പൊതുധാരണ. എന്നാൽ പ്രവാചക തിരുമേനിക്ക് ആ പേരിൽ ഒരു പിതൃവിനില്ല എന്ന് പറഞ്ഞാൽ, അബൂലഹബ് എന്നത് അക്കാലത്തോ പിൽക്കാലത്തോ ജീവിച്ച ഒരു മനുഷ്യൻ്റെ നേർക്കുനേരുള്ള പേരല്ല. പിന്നെന്താ, അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന പ്രവാചകരുടെ പിതൃവിനായ അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെ സംസ്കാരത്തിലൂടെ അയാളുടെ നിലപാടുകളിലൂടെ കാലം വാങ്ങിക്കൊടുത്തിരിക്കുന്ന പേരാണ് അബൂലഹബ് എന്ന് പറഞ്ഞാൽ. അബൂലഹബ് ഒരു നിലപാടിൻ്റെ പേരാണ്, അതൊരു സ്വഭാവത്തിൻ്റെ പേരാണ്, അതൊരു സംസ്കാരത്തിൻ്റെ പേരാണ്, അത് അതൊരു ഒരു ഒരു അങ്ങനെയല്ലോ ആ ഒരു അവസ്ഥയുടെ പേരാണത്. ആ അവസ്ഥയെ, ആ സ്വഭാവത്തെ, ആ സംസ്കാരത്തെ, ആ നിലപാടിനെയാണ് ഖുർആൻ അവിടെ എടുത്തു പറഞ്ഞത്. തബ്ബത്തിയത അബി ലഹബിൻ വതബ്ബ്, ആ നിലപാട് സ്വീകരിക്കുന്നവർ, ആ സ്വഭാവം സ്വീകരിക്കുന്നവർ, ആ സംസ്കാരം സ്വീകരിക്കുന്നവർ, അവർ നശിച്ചു, അവർ നശിക്കണ്ടേ. മാ അഗന അൻഹു മാലുഹു വമാ കസബ്, അങ്ങനെയുള്ളവർ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ഉപകരിക്കില്ല. സയസ്ല നാറൻ ദാത ലഹബ്, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിലേക്കാണ്, കോപാകുലമായി അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിലേക്കാണ് അവനെ തെളിച്ചു കൊണ്ടുപോകുന്നത്. വമ്രത്തു, കൂടെ ആരുണ്ട്? ഭാര്യയുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞെന്താ അറിയോ, ഈ ആയത്ത് അല്ലെങ്കിൽ ഈ സൂറത്ത് അവതരിക്കുന്ന കാലത്ത് അവിടെ പറഞ്ഞ ആ നിലപാടുകാരൻ ഒരു പക്ഷെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അതാരാ? അത് അബ്ദുൽ ഉസ്സയാണ്, അഥവാ പ്രവാചക പിതൃവ്യനാണ്. അന്ന് ആ നിലപാടുള്ള ഒരേ ഒരാളേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ള ഒരാൾ അക്കാലത്ത് കഴിഞ്ഞുപോയി, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായിപ്പോയി, അയാൾ ശാശ്വതമായ നരകത്തിലായിരിക്കും എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് വായിക്കുമ്പോൾ ആ വായനയിൽ എവിടെയോ നമ്മോടെന്തോ പറയുന്നില്ലേ, സാധ്യതല്ലേ? ആലോചിക്കാവുന്നതാണ്. എന്താ വിഷയം? എന്താണ് അബ്ദുൽ ഉസ്സ എന്ന മനുഷ്യൻ എങ്ങനെ അബൂലഹബാക്കിയത്, എങ്ങനെ ആയത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ സത്യസമ്പൂർണമായിരിക്കുന്ന ആ സരണി തൻ്റെ കുടുംബത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ജബൽ ഖുബൈസിൽ ആളുകൾ വിളിച്ചുകൂട്ടി അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വാഭാവികമായി അബ്ദുൽ ഉസൈമുണ്ട്, ആരാ? പിതൃവ്യനാണ്, കുടുംബമാണ്, വേണ്ടപ്പെട്ട ആളാണ് ആ അബ്ദുൽ ഉസൈം. ഇത് കേൾക്കുന്നുണ്ട്, പക്ഷേ പൊതുവിൽ ആ സദസ് ശാന്തമാണ്. എല്ലാവരും സാഗൂതം ഈ കാര്യം കേൾക്കുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന സത്യത്തെ, ഈ സത്യദീനിനെ, ഈ സത്യസരണിയെ ഒന്ന് മനസ്സിരുത്തി കേൾക്കാൻ പോലും തയ്യാറാവാതെ, ആ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത്തിരി ആലോചിക്കാൻ തയ്യാറാവാതെ, ഇത് ശരിയാണോ, ആണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഞാൻ മാറ്റേണ്ടതുണ്ടോ, അങ്ങനെ കണ്ടല്ലോ, അങ്ങനെയൊന്നും ആലോചിക്കാതെ ആ സത്യത്തിൻ്റെ മേൽ ചാടി വീണ് ആക്രമണനായി ആര്? ഈ അബ്ദുൽ ഉസ്സ. തബ്ബൻ ലക്കയ മുഹമ്മദ് അലിഹാദ ജമാഅതന, മുഹമ്മദ് നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയുടെ ഈ സത്യസരണിക്കെതിരെ ഇയാൾ ചാടി വീണു. ആ ചാട്ടത്തിന് കാരണം എന്താ? അയാളുടെ മനസ്സിനെ മതിച്ചിരിക്കുന്ന കോപാഗ്നിയാണ്. ആ കോപം, ആ കോപത്തെ ചുട്ടുപൊള്ളുന്നാക്കുന്ന പദമാണ് ലഹബ്. അബൂലഹബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും ഒരു വിവക്ഷ? നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു നല്ല ചൂടൻ, ഒരു ക്ഷിപ്രകോപി. കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ, വസ്തുതകൾ അറിയാതെ, അറിയാൻ ശ്രമിക്കാതെ സത്യത്തിന് എതിരെ ചാടി വീഴുന്ന ആ സ്വഭാവമാണ് അബ്ദുൽ ഉസ്സയെ അബൂലഹബി എന്ന സ്ഥാനപ്പേരിലേക്ക് എത്തിച്ചത്. എങ്കിൽ അത് അവിടെ ഒരു മനുഷ്യനിൽ അവസാനിക്കുമോ? ഈ സ്വഭാവം ഈ ദുനിയാവിൽ ആർക്കുണ്ടെങ്കിലും അവരുടെ അവസ്ഥ തന്നെയല്ലേ? തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ്, അങ്ങനെയുള്ള ക്ഷിപ്രകോപികളുടെ ചൂടന്മാരുടെ, അവർക്ക് നാശം, അവർക്ക് നഷ്ടം, അവർ ചെയ്തു വച്ചിരിക്കുന്ന നന്മകളൊന്നും അവർക്ക് ഉപകരിക്കില്ല എന്നല്ലേ പറഞ്ഞു വെച്ചത്? അങ്ങനെ ആലോചിക്കാൻ പറ്റില്ലേ? നോക്കാവുന്നതാണ്. കൂടെ പറഞ്ഞ എന്താ? വംറഅതുഹു, കൂടെ ഭാര്യയുണ്ട്. സയസ്ല നാറൻ ദാത ലഹബ്, ആ കോപാകുലമായി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന,
ആ നരകത്തിലേക്ക് അവനെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ വംബ്രാത്തുഹു കൂടെ ഭാര്യയുമുണ്ട്. എന്താ ഭാര്യ ചെയ്ത തെറ്റ്? ശാശ്വതമായി ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ ഭാര്യയുമുണ്ടെന്ന് പറയുമ്പോൾ ആ ഭാര്യ അതുപോലെയുള്ള ഒരു മഹത്തായ എന്തോ കുറ്റം ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, കാര്യമായിട്ടോ എന്തോ പാപം ചെയ്തിട്ടുണ്ടാവും. എന്താണ് പാപം? അവിടെ കൊടുത്തിരിക്കുന്ന വിശേഷം എന്താ? ഹമ്മാലത്തൽ ഹത്തബ് എന്നാണ്. നമ്മൾ മലയാള ഭാഷയിൽ പഠിച്ചിരിക്കുന്ന അർത്ഥം വിറക് ചുമട്ടുകാരി എന്നാണ്. വിറക് ചുമക്കുക എന്നുള്ളത് ശാശ്വതമായി നരകത്തിൽ പോകാൻ മാത്രമുള്ള ഒരു മഹാപാപമാണോ? അങ്ങനെ ആവാൻ വല്ല സാധ്യതയുണ്ടോ? പ്രവാചകന്റെ മുമ്പിൽ ഭിക്ഷ അയച്ചു വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് റസൂലുള്ള മഴു എടുത്തു കൊടുത്തിട്ട്, മഴു എടുത്തു കൊടുത്തതിൻ്റെ ധാരണ പറയുന്നുണ്ട്, ആ കാട്ടിൽ പോയി വിറക് വെട്ടി ജീവിച്ചൂടെ. മനസ്സിലായല്ലോ? അപ്പോൾ വിറക് വെട്ടലും വിറക് ചുമക്കലും അതുകൊണ്ടുപോലും വിൽക്കലും വാങ്ങലും ഇതൊന്നും ഒരു പാതകമായി ഒരു ചെറിയ പാപമായി പോലും ആരും ഒരിക്കലും ഒരു കാലത്തും കണ്ടിട്ടില്ല. എന്നാൽ ഒരു പെണ്ണിനെ ശാശ്വതമായി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രം കാരണമാകുന്ന ആ പ്രക്രിയ വിറക് ചുമക്കലാവില്ല എന്നുള്ള ഉറപ്പാ. അപ്പൊ മനസ്സിലാക്കാൻ തമണി ഹമ്മാലത്ത് തന്നെ ചുമക്കുന്ന പോലെ തന്നെ അർത്ഥം, അർത്ഥം അങ്ങനെ തന്നെയാണ്. പക്ഷേ കൂടല്ല ഹത്തബോ, ഹത്തബിന് വിറക് എന്ന് നമുക്ക് പറയാം പച്ച മലയാളത്തിൽ. ഒന്നുകൂടി പച്ചേരി പറഞ്ഞാലോ, ഇന്ധനം എന്ന് പറയാം. ഇന്ധനം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ഐറ്റം കിട്ടും, എന്തൊക്കെയാ? പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ. അതിനാ മണ്ണെണ്ണ മാത്രം നിർത്തോക്കൂ. എന്താ കിട്ടുക? ആ അവിടെ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല, മൂപ്പർ പോയിട്ട് ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ചു പോകും ആ എന്ന് പറഞ്ഞാൽ ഹമ്മാലത്തൽ ഹത്തബ്, എരിതീയിൽ എണ്ണ ഒഴിക്കുന്നവൾ. മനസ്സിലായോ? അതാ പണി. സാധാരണ ഭർത്താക്കന്മാർക്ക് കുറച്ച് ചൂടന്മാരൊക്കെയാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന, മനസ്സിലായോ? അങ്ങനെ പെട്ടെന്ന് ചാടി വീണ് എന്തിനും ഇടപെടുന്ന അങ്ങനത്തെ പ്രകൃതത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഭാര്യ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുറച്ച് തണുക്കും, ഇയാളെ തണുപ്പിക്കാൻ നോക്കും. ഒരു അങ്ങാടിയിലൊക്കെ പോയിട്ട് ചണ്ട കൂടുകയാണെങ്കിൽ ഇവിടെ കണ്ടാൽ എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ച് പുരേ കൊണ്ടുവരും. ചിലപ്പോൾ അവൾക്ക് രണ്ടെണ്ണം കിട്ടും, എന്നാലും കുഴപ്പമില്ല, പിന്നെ അങ്ങനെയാണ്. ഒരിക്കലും അയാളുടെ ആ സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കില്ല, ഒരു ഭാര്യയും പ്രോത്സാഹിപ്പിക്കില്ല. പൊതുവെ അങ്ങനെയാണ്, തണുപ്പിക്കാനാണ് നോക്കുക. എന്നാൽ ഉമ്മു ജമീലിൻ്റെ പണി എന്തായിരുന്നു? ഉമ്മു ജമീൽ എന്നാൽ ഈ പറയുന്ന അബ്ദുൽ ഉസയുടെ ഭാര്യ, വംബ്രാത്തു എന്ന് പറഞ്ഞ ആള്. ആ ഉമ്മു ജമീലിൻ്റെ പണി എന്താ? പുതിയാപ്പള പ്രവാചകരെയും സത്യദീനെയും ദേഷ്യത്തോടെ കോപത്തോടെ ആക്രമിക്കുമ്പോൾ അതിന് എല്ലാ എരിയും എരിവും കൂട്ടിക്കൊടുക്കുക. മനസ്സിലായല്ലോ? അതിനെ പ്രോത്സാഹിപ്പിക്കുക, ആ അടിച്ചോളി, തട്ടിക്കോളി, കൊടുത്തോളി എന്ന് പറഞ്ഞ് അങ്ങനെ ആ തിന്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നവളായി അവൾ മാറിയതിനാൽ വംറാത്തുഹു അവളുമുണ്ട് പുതിയാപ്പളുടെ കൂടെ ഈ നരകത്തിലേക്ക്. ഞാൻ സൂചിപ്പിച്ചെന്താറിയോ? നരകമേറ്റു വാങ്ങാൻ, നന്മകൾ നഷ്ടപ്പെട്ടു പോകാൻ, സ്വർഗം നിഷിദ്ധമായി തീരാൻ എന്തു മതി? നമുക്ക് അടക്കി നിർത്താൻ പലപ്പോഴും പാടുപെടുന്ന കോപാഗ്നിമതി, വൽഖാദിമിനൽ ഗൈൽ, അതാണ് സൂചിപ്പിച്ചത്. ഈ പ്രവിശാലമായ അനന്തമായ ആ സ്വർഗലോകത്ത് ഒരു ചെറിയ ഇടം പോലും കിട്ടാത്ത ദൗർഭാഗ്യവന്മാരിൽ ആയിത്തീരാൻ, അതിനെത്തിപ്പെടാൻ എന്തു മതി? നാം സ്വയം പിടിച്ചു കെട്ടേണ്ടെന്ന ഇങ്ങനെയുള്ള കോപാഗ്നിമതി, ആ കോപം സത്യത്തിനെതിരെ കൂടിയാകുമ്പോഴോ അതിൻ്റെ ഖനം കുറച്ചുകൂടി വർദ്ധിക്കും. അതാ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ആയത്ത് നമ്മൾ അതുകൂടി ചേർത്ത് വായിക്കുക. അല്ലതിനെ യുൻഫിഖുന ഫി സറായി വല്ലറ വഹീൻ അൽബസ്, അവിടെ ഹീൻ അൽബസ് ഇല്ല, വൽ ഖാദിമിനൽ ഗൈല വലാഫി അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ആ അഡ്ജസ്റ്റ്മെൻ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യാം, അറിഞ്ഞുകൊണ്ട് ചെയ്യാം. അവിടെയാണ് വിട്ടുവീഴ്ചയും വിശാല മനസ്സും. അതിനോളം വരുതൊന്നുമില്ലല്ലോ. പ്രവാചക തിരുമേനിയുടെ അള്ള പറയുന്നുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, എല്ലാ പ്രയാസങ്ങളുടെയും പിറകെ, അല്ല അതിൻ്റെ കൂടെ, അങ്ങനെയൊക്കെ പറയാറില്ലേ, പ്രയാസങ്ങളുടെ കൂടെ എളുപ്പമുണ്ട്. അതിന് തെളിവ് എന്താ, അല്ലെങ്കിൽ അതിനൊരു ഒരു ഉദാഹരണം എന്താ? ഇപ്പോൾ വലിയൊരു കയറ്റം കയറിയാൽ പിന്നെ ഇറക്കായിരിക്കും, പക്ഷെ ആ ഉദാഹരണം പലപ്പോഴും ശരിയാവാറില്ല. എന്താ കാരണം? നമുക്ക് പരിചിതമായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കയറ്റങ്ങൾ രണ്ടും വയനാട്ടിലേക്കാണ്, ഒന്ന് കുറ്റിയാടിൽ നിന്നാണ്, ഒന്ന് താമരശ്ശേരിയിൽ നിന്നാണ്. ഈ രണ്ട് കയറ്റും പൂർണ്ണമായി കയറി കഴിഞ്ഞാലും ഇറക്കം കിട്ടുന്നില്ല, നേരെ പിന്നെ പോകുന്നു.
അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞു വെച്ചത്? ഫൈനമാലു ശ്രീസുര, എന്തെങ്കിലും വെറുതെ കിട്ടുന്ന വിചാരിക്കണ്ട. കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ, പ്രയാസപ്പെടാൻ തയ്യാറുണ്ടോ, എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുള്ളൂ. ആ വിഷയം പറയുന്ന മുമ്പ് പറഞ്ഞു വെച്ച വിഷയം എന്താ? അലം നശ്റഹ് ലക സദ്രക വവദഅന അൻക വിസ്രക അല്ലദീ അൻഖല ലഹറ വറഫഅന ലക ദിക്രക. മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ? മനസ്സിന് ലഭിക്കുന്ന വിശാലത. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുമ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗം റബ്ബിശ്റഹ്ലി സദരി, പറഞ്ഞോനെ എനിക്ക് നീ ഹൃദയ വിശാലത നൽകണമെന്ന്. വല്ലാത്ത സംഗതിയാണത്. അതിനോ അത്രത്തോളം പ്രയാസകരമായിരിക്കുന്ന സ്വന്തം ഹൃദയത്തെ വിശാലമാക്കി നിർത്തുക എന്ന ആ ഒരു പ്രക്രിയയോളം പ്രയാസകരമായിരിക്കുന്ന മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് നമ്മുടെ മനസ്സിനെ കടുകുമണിയോളം ചെറുതാക്കാൻ സാധിക്കും, ഈ പ്രപഞ്ചത്തോളം വലുതാക്കാനും കഴിയും. അത്രയൊന്നും വേണമെന്ന് പറയുന്നില്ല. ഈ മനസ്സിനകത്ത് ഒരു നാല് പേർക്ക് കസേരട്ടിരിക്കാൻ സ്ഥലമുണ്ടാവോ? അത്രയെങ്കിലും അത്രയെങ്കിലും അതാ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ആളുകളോട് വിട്ടുപീച്ച് കാണിക്കാൻ പറ്റും. അതാ വൽആഫീനാനിന്നാസ്, അത് അവസാനിപ്പിക്കും. അല്ല പറഞ്ഞു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായി ചെയ്യുന്നവരെ അല്ല ഇഷ്ടപ്പെടുന്നു. എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടുന്നല്ല, എങ്ങനെയെങ്കിലും ചെയ്യുന്നല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ അങ്ങനെ പെർഫെക്റ്റായി ചെയ്യുന്നവരാണ് ആര്? അൽ മുത്തഖീൻ. ആ മുത്തഖീങ്ങൾക്കാണ് എന്ത് ഈ വിശാലമായിരിക്കുന്ന സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടേക്ക് ആ മുത്തഖികളെ കൂട്ടം കൂട്ടമായി അള്ളാഹു കൊണ്ടുപോകും, അങ്ങനെ നയിക്കപ്പെടും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വസീഖല്ലദീന തഖവു റബ്ബഹും ഇലാ ഇൽ ജന്നതി സുമറാ. ഈ മനുഷ്യർ മൊത്തത്തിൽ കൂട്ടം കൂട്ടമായി അള്ളാഹു അഥവാ ഈ നമ്മുടെ രക്ഷിതാവ് പടച്ച റബ്ബ് സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടമായി കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ സൂക്ഷിപ്പുകാരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി നമുക്ക് പറയാലോ അല്ലേ, ആ സ്വീകരിക്കുന്ന ആളുകൾ. അവരെന്താ പറയുന്നത്? നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ഒരു പക്ഷേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയത് എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? ഈ പരസ്പരമുള്ള സമാധാന കൈമാറ്റമാണ് അസ്സലാമു അലൈക്കും. അതേ സമാധാനമാണ് അവസാനം വരെ, അവസാനം വരെ. ഇനി പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുമ്പോഴും കേൾക്കുന്നത് കേൾക്കേണ്ടത് അതാണ്. ഇത് പല രൂപത്തിലും പല ഭാവത്തിലും ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം എന്ന് പറയുന്നിടത്തും അവസാനം പറയുന്ന ഭാഗം തന്നെയാണ് സമാധാനം. കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഇണകളുണ്ട്, അവരൊക്കെ കൂടെ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് ആ സ്വർഗലോകത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് ലഭിക്കുന്ന സ്വീകാര്യത, നമുക്ക് ലഭിക്കുന്ന ആതിഥേയത്വം, ഇതിനൊക്കെ വിശദമായി വിശാലമായി ഖുർആൻ പറയുന്നു. അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാലോ അവരവിടെ ശാശ്വതരായിരിക്കും. ഇനി ഒരിക്കലും തിരിച്ചു പോരേണ്ടതില്ല, തിരിച്ചു പോരണം എന്ന് ഒരാഗ്രഹം പോലും ഉണ്ടാവില്ല. അതാ ഖുർആൻ പ്രവേശിച്ചത്. അതിൽ നിന്നൊരു ഒരു മാറ്റം അതുപോലും ആഗ്രഹിക്കാത്ത വിധം അവിടേക്ക് എത്തും. വേണ്ടതെന്താ? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല ഖാലിദീന ഫീഹാ ലാ യബൂന അൻഹാ ഹൈബല. കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈമാൻ ക്ലിയർ ആയിരിക്കണം, കൃത്യത വേണം, വ്യക്തത വേണം. അതിൽ ഒരു കളങ്കവും ഉണ്ടായിക്കൂടാ, അതിൽ ഷിർക്കിൻ്റെ കുഫറിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിക്കൂടാ. ആ ഈമാനെ പരിപോഷിപ്പിക്കുവാൻ അതിനനുസൃതമായിരിക്കുന്ന അമൽ സ്വാലിഹാത്തുകൾ കൂടെ വേണം. അമൽ സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ എണ്ണിപ്പറഞ്ഞ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അവിടെ അവസാനിക്കില്ല, അതിൻ്റെ അപ്പുറത്തേക്കാണ് അമൽ സ്വാലിഹത്തിൻ്റെ വിശാലമായ ഒരു പ്രപഞ്ചം തന്നെ തീർത്തു വച്ചിരിക്കുന്നത്. ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വഴിക്ക് സഞ്ചരിച്ചാൽ ലഭിക്കുന്നത് ജന്നാത്തുൽ ഫിർദൗസാണ്. അത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്, ആ സമ്മാനമാണ്. ആ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഇനി മറ്റൊരു സമ്മാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതൊന്നും മാറി അങ്ങനെ ആരാഗ്രഹിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവില്ല. ശാശ്വതമായി അനുഭവിക്കുന്ന അതെന്താ? അങ്ങനെ ദുനിയാവിലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് എന്തും നാം ഇവിടെ ഏറ്റവും നന്നായി ആസ്വദിക്കുന്നത് പോലും ഒരു പരിധിക്കപ്പുറത്തും മടുക്കും, മടുപ്പുണ്ടാവും. നല്ല വിശിഷ്ടമായിരിക്കുന്ന രുചികരമായിരിക്കുന്ന ഒരു പാനീയം നമ്മൾ കുടിക്കുന്നു ഒരു നേരം, ഒരു പക്ഷേ അടുത്ത രണ്ടോ മൂന്നോ നേരം നമ്മൾ വീണ്ടും ചോദിച്ചു വാങ്ങി കുടിക്കും. പക്ഷേ അത് ആവർത്തിച്ച് ഒരാഴ്ച കിട്ടിയാലോ ഇവിടെ വേറൊന്നില്ലെന്ന് ചോദിക്കും. എന്താ കാരണം? അതാ മടുപ്പ്. എന്നാ പരലോകത്തിലിരുന്ന മനുഷ്യനോ? പുനഃസൃഷ്ടി നമ്മൾ പറയാറല്ലേ, പുനർജന്മം എന്നല്ല. ജന്മം എന്ന് പറയുമ്പോൾ ഇനി രണ്ടാമത് മുലോടിച്ചിങ്ങനെ വളർന്നു വരണം, അപ്പോൾ അതല്ല. പുനഃസൃഷ്ടിയാണ്, പുതിയ സൃഷ്ടിയാണ്, അതൊരു പുതുമയുള്ള സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഏതെല്ലാം അനുഭവങ്ങളെ എത്രമാത്രം മടുക്കുമായിരുന്നുവോ ആ മടുപ്പ് എന്നുള്ള പരിപാടി തന്നെ അവിടെ ഇല്ല.
മടുപ്പില്ലാതെ ശാശ്വതമായി അനന്തമായി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുന്ന സ്വർഗലോകം. അതാ പറഞ്ഞത്, ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കില്ല. അതിന് പാകപ്പെട്ട വിധത്തിലാണ് മനുഷ്യൻ്റെ ശരീരത്തെ ക്രമീകരിച്ചത്. അതിലേക്കൊക്കെയുള്ള സൂചനകൾ, സൂചനയല്ല, കൃത്യമായി തന്നെ കുറാൻ പറയുന്നുണ്ട്. ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. അതേപോലെ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന വിഭാഗം, വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, സത്യനിഷേധികളും ഇതുപോലെ തന്നെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് തെളിക്കപ്പെടും. സത്യനിഷേധികൾ ഇതുപോലെ നരകത്തിലേക്ക് തെളിക്കപ്പെടും. ഹത്താ ഇദാ ജാഉഹ ഫുതിഹത് അബ്വാബുഹ വഖാല ലഹും ഹസനതുഹ അലം യഅതികും റസൂൽ റസൂലും മിൻകും, നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്കിടയിൽ തന്നെയുള്ള പ്രവാചകന്മാർ നിങ്ങളിലേക്ക് വന്നില്ലയോ എന്ന് ആ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോ അവിടുത്തെ ആളുകൾ, അതിന്റെ സൂക്ഷിപ്പിക്കാർ അവരോട് ചോദിക്കും. അവർ പറയും, അതെ വന്നിരുന്നു, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, വേണ്ടപ്പെട്ടവരൊക്കെ വന്നിട്ടുണ്ട്, പ്രബോധകന്മാരൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ മേൽ അഥവാ ഈ കാഫിറുകളുടെ മേൽ ഈ ശിക്ഷ ഉറപ്പായി കഴിഞ്ഞു, തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ കാരണം? ജീവിതം അങ്ങനെയായിരുന്നു, നിലപാടുകൾ അങ്ങനെയായിരുന്നു, സമീപനങ്ങൾ അങ്ങനെയായിരുന്നു, നിഷേധത്തിന്റെ വഴിയിൽ മാത്രം സഞ്ചരിച്ചതുകൊണ്ട് അങ്ങനെ എത്തിപ്പെട്ടതാ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ആയത്തിന്റെ അവസാന ഭാഗം അതാണ്, മനിഹുത്തത ഫൈന്നമാ യഹ്തദീ ലിനഫ്സി, ഈ സന്മാർഗം, ഈ ദർശനം, ഈ മാർഗം ആര് സ്വീകരിക്കുന്നു, അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അയാൾക്ക് മാത്രമാണ്, മറ്റാരുടേതുമല്ല. വമനല്ല ഫൈന്നമാ യദില്ലു അലൈഹ, വഴികേട് തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. ആരെയും ഏൽപ്പിക്കാൻ പറ്റില്ല, ആരുടെ മേലും കെട്ടിവെക്കാൻ പറ്റില്ല. വലാ തസിറു വാസിറത്തും വിസ്ര ഉഖ്റാ, ഒരുത്തന്റെയും പാപഭാരം മറ്റൊരാളും ഏറ്റെടുക്കില്ല. മാതാപിതാക്കൾ ഏറ്റെടുക്കില്ല, മക്കൾ ഏറ്റെടുക്കില്ല, ഭാര്യ ഭർത്താക്കന്മാർ ഏറ്റെടുക്കില്ല, സഹോദരങ്ങൾ ഏറ്റെടുക്കില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ, എന്ന കാരണം ലികുല്ലി ഇംറിഇം മിൻഹും യൗമ ഇദിൻ ശഅ്നുൻ യുഗ്നി, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും സഹോദരി സഹോദരന്മാരാണെങ്കിലും കൂട്ടുകുടുംബങ്ങളാണെങ്കിലും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ആരാണെങ്കിലും അവർക്കെല്ലാം അവർക്ക് തന്നെയും ചുമക്കാൻ മാത്രമുള്ള ഭാരം, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സ്വയം ഏറ്റെടുക്കാനുണ്ട്. നിങ്ങളുടെ കാര്യം അവരറിയില്ല, നിങ്ങളുടെ കാര്യം അവരറിയില്ല, അവർ മനസ്സിലാക്കുന്നില്ല. അതാ പറഞ്ഞു വെച്ചത്, അതൊരു വല്ലാത്ത സംഗതിയാ. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, അങ്ങനെയുള്ള ആ ഒരു ഒരു പാരത്രിക ലോകത്ത് ഒരാൾക്കും ഒരാളുടെ പാപമോ ഒന്നും ഏറ്റെടുക്കാൻ കഴിയാത്ത, അവനവന്റെ മെരിറ്റ് അനുസരിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന അവിടെ അവസാനിപ്പിക്കൂടി പറഞ്ഞു, ഒരു പ്രവാചകന്റെ ഒരു പ്രബോധകന്റെ ദൗത്യ നിർവഹണം നടന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തെയും നാം ശിക്ഷിക്കുകയേയില്ല. അതിനർത്ഥം പ്രബോധന ദൗത്യം നിർവഹിക്കപ്പെട്ട ഏതു സമൂഹവും ഏതു മനുഷ്യനും ശിക്ഷ പ്രതീക്ഷിക്കണം. എങ്ങനെ എങ്ങനെ അല്ലെങ്കിൽ ആ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചെവി കൊടുത്ത് ആ വഴി അത് ഏറ്റെടുത്ത് അതിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ജീവിതത്തെ ധന്യമാക്കുവാൻ ശ്രമിക്കാത്തവർ ആരൊക്കെയുണ്ടോ അവരൊക്കെയും ആ ശിക്ഷ ഭയപ്പെടണം, അത് പ്രതീക്ഷിക്കണം, അതവരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും ആ രണ്ട് മൂന്ന് ആയത്തുകളിൽ ചേർത്ത് വച്ചിട്ടുണ്ട്, ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അവസാനിപ്പിക്കുകയാണ്, തീർച്ചയായും മനുഷ്യർ ഈ വിശുദ്ധ ഖുർആൻ അനുയായികളായിരിക്കുന്ന ഈ വിഭാഗത്തെ ഖുർആൻ തന്നെ മൂന്ന് വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. മൂന്ന് വിഭാഗം, ഒന്നാമത്തത് സ്വന്തത്തോട് അക്രമം ചെയ്യുന്നവരാണ്, അത് ഖുർആനുമായുള്ള ശരിയായ ബന്ധം ശരിയായ വിധത്തിൽ പുലർത്താത്തവരാണ്. രണ്ടാമത്തത് കുറച്ചൊക്കെ സ്വീകരിക്കും ബാക്കിയൊക്കെ തള്ളിക്കളയും, അങ്ങനെയുള്ളൊരു മുക്തസീദിൻ്റെ ടീമുണ്ട്, അത് രണ്ടാമത്തതാണ്. അവർ ആദ്യത്തെ ടീമിനെ അപേക്ഷ കുറവായിരിക്കും. മൂന്നാമത്തെ ആരാരോ, ഒമിൻഹും സാബിക്കും ബിൽ ഹൈറാത്ത് ബി ഇദിനില്ല, അള്ളാഹുവിൻ്റെ പ്രത്യേക അനുമതി പ്രകാരം അവൻ്റെ തൗഫീഖ് കൊണ്ട് അവൻ അനുഗ്രഹം കൊണ്ട് എല്ലാ നന്മകളിലും മത്സരിച്ച് മുന്നോട്ടോടിക്കൊണ്ടിരിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. അതൊരു ന്യൂനാൽ ന്യൂനപക്ഷം മാത്രമായിരിക്കും. ആ തിരിച്ചറിവ് അവിടെ ഉൾപ്പെടാൻ വിശ്വാസത്തിൻ്റെ ആദർശത്തിൻ്റെ അതുപോലെ എല്ലാ സംസ്കരണത്തിൻ്റെയും നന്മകളുടെയും മേഖലയിൽ അങ്ങനെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ വിശുദ്ധ ഖുർആനെ പഠിക്കേണ്ട വിധം പഠിച്ച് തകർത്തേണ്ട വിധം പകർത്തി ഈ വെളിച്ചം സ്വയം സ്വീകരിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മരണം എപ്പോൾ വന്നാലും പരലോകത്ത് ഏത് 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 കാലത്ത് ഹാജരാകേണ്ടി വന്നാലും ഭയമില്ല, പ്രയാസമില്ല, ബേജാറില്ല. ഈ രേഖ കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് മറ്റുള്ളവരുടെ മേൽ നിവർത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് വായിച്ചു നോക്കൂ എന്ന് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുന്ന ആ സൗഭാഗ്യവാന്മാരുണ്ടല്ലോ, അവിടെ തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാവുക. അവിടേക്കെത്താൻ നാം ശ്രമിക്കുക.
നമ്മുടെ മുമ്പേ കഴിഞ്ഞു പോയിരിക്കുന്ന ആളുകൾക്കും അവിടേക്ക് എത്താൻ സാധിക്കുമാറാവട്ടെ, നമുക്കും സാധ്യമാവട്ടെ. നാളെ പരലോകത്തിൽ വിജയം വരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുവഹിദുകളിൽ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളും, കുറച്ചു മുമ്പ് നമ്മുടെ യാത്ര പറഞ്ഞ കുഞ്ഞു മുഹമ്മദ് സാഹിബ് അടക്കം എല്ലാവരും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ സഹോദരീ സഹോദരന്മാർ, നമ്മുടെ വേണ്ടപ്പെട്ട പലരുമുണ്ട്. എല്ലാവരുടെയും എല്ലാ പാപങ്ങളെയും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. അവരുടെ എല്ലാം ബർസഖിയായിരിക്കുന്ന ജീവിതം സന്തോഷകരമാക്കി തീർക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, നോമ്പ് വരെ അനുഷ്ഠിക്കുവാൻ സാധിക്കാത്ത ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അവരെയും നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ പരലോകത്തിൽ വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുവഹിദുകളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദബന്നാർ. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽഈമാൻ ഫല തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫ് റഹീം. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിർ മുദ്നിബീൻ വആഖിറ ദവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.